എന്നിട്ട് അവരോടൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഗതി, അല്ലയോ എന്റെ കുടുംബക്കാരെ, എന്റെ നാട്ടുകാരെ, ഇതാ ഞാൻ നിൽക്കുന്ന ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിന്നും ഒരു കൂട്ടം ശത്രു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ജനങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്, ഞാൻ നിൽക്കുന്ന ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വാസ്തവമാക്കുമോ, സത്യപ്പെടുത്തുമോ? ജനങ്ങളെല്ലാവരും കൂടി പ്രഖ്യാപിക്കുകയാണ്, അതേ മുഹമ്മദേ, നീ ഒരിക്കലും കളവ് പറഞ്ഞതായി ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങളോട് തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നീ പറയുന്നത് 100% ഞങ്ങൾ അംഗീകരിക്കുമെന്ന് സമൂഹത്തിൽ നിന്ന് പ്രതികരണം ലഭിച്ച ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നാൽ എന്റെ ജനങ്ങളെ, എന്റെ കുടുംബക്കാരെ, അതിനേക്കാൾ വലിയ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. അതെന്തെന്നറിയുമോ? ഈ ലോകത്തെ ചിട്ടിച്ച, പ്രപഞ്ചത്തെ ചിട്ടിച്ച നാഥനുണ്ടല്ലോ, എന്നെയും നിങ്ങളെയും ചിട്ടിച്ച നാഥനുണ്ടല്ലോ, കഅബാലയത്തിൽ നിങ്ങൾ കുടിയിരുത്തിയിട്ടുള്ള മുഴുവൻ വിഗ്രഹങ്ങളും അതൊന്നും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളതല്ല. ഈ പ്രപഞ്ചത്തെ ചിട്ടിച്ചവനായ തമ്പുരാൻ ആരാണോ, ആ സട്ടാവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവൻ നിന്നും നിയുക്തനായ ദൂതനാണ് ഞാൻ, അതേ മുഹമ്മദ് റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനുമാണെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ച് തരുമോ ജനങ്ങളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. അതാ സദസ്സ് നിശബ്ദമായിരിക്കുകയാണ്, ആർക്കുമൊന്നും പറയാൻ കഴിയുന്നില്ല. പ്രതീക്ഷിച്ചില്ല ഈ ചോദ്യം, അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിൽ ആ നിശബ്ദത ഭംഗിച്ചുകൊണ്ട് സദസ്സിൽ നിന്ന് ജ്വലിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ജ്വാലാമുഖനായ മനുഷ്യൻ, അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ആദർശത്തിനെതിരെ ആദ്യമായി ആക്ഷേപക്ഷരമുയർത്തിയത് ഒന്നാമത്തെ വ്യക്തി, ജ്വലിക്കുന്ന മുഖത്തോടുകൂടി ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, തബ്ബല്ലക്കയാ മുഹമ്മദ്, തബ്ബല്ലക്കയാ മുഹമ്മദ്, അലിഹാദാ ജമഅതനാ, ഓ മുഹമ്മദേ, നിനക്ക് നാശം, നിനക്ക് നാശം, ഇതിനാണോ ഞങ്ങളെ നീ വിളിച്ചു വരുത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പ്രവാചകനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആദർശത്തോടുള്ള ഒന്നാമത്തെ ആക്ഷേപമായിരുന്നു അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന, പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കണം എന്ന ശക്തമായ ഈ ആദർശത്തിനെ, അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ആ ആദർശം പ്രബോധനം ചെയ്യാൻ വന്ന പ്രബോധകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് ഭൂമിയിൽ തുടങ്ങിയ ഒന്നാമത്തെ ആക്ഷേപം അബൂലഹബിൽ നിന്നായിരുന്നു എന്ന്. അവിടെ കഴിഞ്ഞില്ല, ഉഖാല ചന്തയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചന്തയിൽ തടിച്ചുകൂടി ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദർശം പ്രഖ്യാപിക്കുമ്പോൾ ആ ആദർശത്തിനെതിരെ ഖണ്ഡനം പ്രസംഗിച്ചതാരായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം അവസാനിപ്പിച്ച് തിരിച്ചു പോയാൽ അടുത്ത നിമിഷത്തിൽ അതാ മറ്റൊരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ജ്വാലാമുഖനായ അബൂലഹബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുമ്പോൾ പ്രസംഗിച്ചിട്ട് പോയ മനുഷ്യന് വട്ടാണ്, നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, പറയുന്നത് ഞാനാണ്, ഞാൻ അവന്റെ പിതൃദ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആദർശത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പ്രവാചകനെ തന്നെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഖണ്ഡനം പറഞ്ഞുകൊണ്ട്, ഈ ആദർശത്തിന് ഖണ്ഡനം പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് അബൂലഹബായിരുന്നു. അതെങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും? അത് ഖിയാമത്ത് നാളുവരെ
തുടർന്നുകൊണ്ടേയിരിക്കും, അനവരതം തുടർന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം സത്യത്തിൽ ഉറച്ചു നിന്ന് നിൽക്കും, അവരാ സത്യത്തിൽ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. തായിഫത്ത്, തായിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഘം, ഒരു ന്യൂനപക്ഷം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് പറഞ്ഞത്, ലാ തദുറുഹും, അവരെ ഉപദ്രവം ഉണ്ടാക്കുകയില്ല, അവരെ ഉപദ്രവിക്കുകയില്ല. അവരോട് എതിർ പ്രഖ്യാപിക്കുന്ന ആളുകളും അവരെ ആക്ഷേപിക്കുന്ന ആളുകളും അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു കുട്ടിയെപ്പോലും, ഒരു കുട്ടിയെപ്പോലും സത്യപ്പെടുത്തുവാൻ, ഈ പറയുന്നത് മുഴുവനും ശരിയാണെന്ന് വിശ്വസിപ്പിക്കുവാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് അല്ലേ? അതല്ലേ ഒരു വിരോധാഭാസം ഇവിടെ നിൽക്കുന്നത് അല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിൽ കാണാത്തൊരു കോലം ഇവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ? തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. കുറെ കാലം ആളുകൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. കേരളക്കരയിൽ, കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ പ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ, ഖണ്ഡനങ്ങൾ ഓരോന്ന് പരിശോധിച്ചാൽ അറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആൾ ഒഴുകുന്നതല്ലാതെ തിരിച്ച് അങ്ങോട്ടൊരൊഴുക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, അതുണ്ടാവുകയും ഇല്ല. എന്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്! മുജാഹിദ് പ്രസ്ഥാനം തുടർച്ചയായി ഒന്നാമതായി പറയുന്നത് തൗഹീദാണ്, അതേ അല്ലാഹുവിന്റെ ഏകത്വം സമ്മതിക്കണം എന്നതാണ്. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ കുത്തിയിരുന്നുണ്ടാക്കിയെടുത്തൊരു ആദർശമൊന്നുമല്ല, പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം. അതേ ഒരു സമുദായത്തെ സമുദ്ധരിക്കുവാനായി കടന്നു വന്ന ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകൻ മുതൽ തുടങ്ങി അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിക്കുന്ന പ്രവാചകന്മാരുടെ പരമ്പര മുഴുവനും ഓരോ സമുദായത്തിനും പ്രഖ്യാപിച്ചു കൊടുത്ത ആദർശമായിരുന്നു, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഓ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ദൈവമുണ്ടോ എന്ന ചോദ്യം ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരാശി എവിടൊക്കെ നിലനിന്നിട്ടുണ്ടോ അവിടെ മുഴുവനും പ്രവാചകന്മാർ മുഴക്കിയ ശബ്ദമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഓ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പൊരു ദൈവദൂതനും കഴിഞ്ഞു പോയിട്ടില്ല, ഇല്ലാ നൂഹി, ആ പ്രവാചകന് നാം ദിവ്യബോധനം അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ. എന്താണ് ദിവ്യബോധനം എന്നറിയുമോ? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൽ, ഞാനല്ലാതെ ആരാധനക്കർഹൻ, ആരാധനക്ക്, മനുഷ്യരുടെ തേട്ടത്തിന്, പ്രാർത്ഥനക്ക്, നേർച്ച വഴിപാടുകൾക്ക്, ഹൃദയാന്തരാളങ്ങളിലെ വേദനയോടെയും സന്തോഷത്തോടെയുമുള്ള മുഴുവൻ തേട്ടങ്ങൾക്കും മുഴുവൻ പ്രാർത്ഥനയ്ക്കും മുഴുവൻ ആരാധനകൾക്കും അർഹനായി ഞാനല്ലാതെ വേറൊരില്ലാഹില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടല്ലാതെ, അങ്ങനെ ഒരു ദിവ്യബോധനം കൊടുത്തിട്ടല്ലാതെ നബിയെ ലോകത്തൊരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അതേ അംബിയ സൂറത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയാണ്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചൊരു സംഗതി അതാ, എല്ലാവരോടും എല്ലാ പ്രവാചകന്മാരും സോ സമുദായത്തോട് പറഞ്ഞു കൊടുത്ത ആദർശത്തിന്റെ തുടക്കം അതാ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. അവിടെ നിന്നാണ് എല്ലാവർക്കും പ്രയാസം ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ചു, മുജാഹിദ് പ്രസ്ഥാനം ഇതൊന്നും പറഞ്ഞില്ല നോക്കങ്ങൾ, ഇതൊന്നും പറഞ്ഞില്ല. മുജാഹിദ് പ്രസ്ഥാനം വേറെ ചില ആളുകൾ കാണിക്കുന്നത് പോലെ വേറെ എന്തെങ്കിലും ഒക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ
ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഒരു തെറ്റിദ്ധരിപ്പിക്കലും ഉണ്ടാവുമായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ അബൂജഹൽ പറഞ്ഞില്ലേ, അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ പറഞ്ഞില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് അങ്ങ് പ്രഖ്യാപിച്ചത് കൊണ്ടാ പ്രശ്നം ഉണ്ടായത്. തൗഹീദ് പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവുമായിരുന്നില്ല, ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. ഇനി ഞാൻ ഓരോന്ന് പറയാം. തെറ്റിദ്ധരിപ്പിക്കലിൽ ഒന്നാം സ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനത്തെ ആളുകൾക്കിടയിൽ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരൊറ്റ പണിയുണ്ട്. അത് എല്ലാ കാലത്തും ഒരു തുടർന്നു വരുന്ന സംഗതിയാണ്. മുസ്ലിങ്ങളായ സാധാരണക്കാരുടെ അടുത്ത് വന്നിട്ട് പറയും, ഈ മുജാഹിദുകൾ ഉണ്ടല്ലോ ഇവർ പടച്ചവനിൽ വിശ്വസിക്കാത്തവരാണ്, പടച്ചവനിൽ വിശ്വാസം ഇല്ലാത്തവരാണ്. നമ്മളൊക്കെ അല്ലാഹു വിശ്വസിക്കുന്നു. എങ്ങനത്തെ അല്ലയാണ്? കണ്ണില്ലാതെ കാണുന്ന പടച്ചവനാണവൻ, കാതില്ലാതെ കേൾക്കുന്ന